വിവാദം പോലും വിവാദമാകുന്ന കാലമാണ്. ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊരു പഴമൊഴിയുണ്ട്. പ്രിയതാരം ഭാവനയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. എന്തും ഏതും വൈറലാകുന്ന കാലമാണ്. ഇന്ന് എന്തെല്ലാം വൈറലാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലരും രാവിലെ ഉറക്കമുണരുന്നത് തന്നെ. കാട് കയറി ബോറടിപ്പിക്കുന്നില്ല. കാര്യത്തിലേക്ക് വരാം. ഗോൾഡൻ വിസ സ്വീകരിക്കാൻ എത്തിയതാണ് നടി ഭാവന. ഇതിന്റെ ഫോട്ടോയും വീഡിയോയും വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ചില കൊതുകുകൾ ഭാവനയുടെ വസ്ത്രം ശ്രദ്ധിച്ചത്. അതിൽ ചില കുഴപ്പങ്ങൾ അവർ ഗവേഷണം നടത്തി കണ്ടെത്തുകയും ചെയ്തു. അതോടെ തുടങ്ങി സോഷ്യൽ മീഡിയ സദാചാര ആങ്ങളമാരുടെ ഉപദേശം. ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാമോ എന്നാണ് ആങ്ങളമാരുടെ ചോദ്യം. പിന്നെ എങ്ങനെ വസ്ത്രം ധരിക്കാം അങ്ങനെ ചോദിച്ചാൽ ആങ്ങളമാർക്ക് മറുപടിയില്ല. സിമ്പിളായി പറഞ്ഞാൽ ഭാവനയ്ക്ക് നേരെ അതിഭീകരമായ സൈബർ ആക്രമണം തന്നെ ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ ഉപദേശവും തെറിപറയലും തൊഴിലാക്കിയ കേശവൻ മാമന്മാർ കത്തിക്കയറി. ഒടുവിൽ പ്രതികരണവുമായി ഭാവനയും എത്തി. ധരിച്ചിരുന്നത് ശരീരത്തിന്റെ നിറമുള്ള സ്ലിപ്പായിരുന്നുവെന്നും അത് ടോപ്പിന്റെ ഭാഗം തന്നെയാണെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിലും ഫോട്ടോയിലും അത് വ്യക്തമാണെന്നും ഭാവന പറഞ്ഞു. യഥാർത്ഥ ഫോട്ടോ ഭാവന ഡി പി ആക്കുകയും ചെയ്തു. വെളുത്ത ടോപ്പ് ധരിച്ചാണ് ഭാവന ഗോൾഡൻ വിസ സ്വീകരിക്കാനെത്തിയത്. ടോപ്പിനടിയിൽ വസ്ത്രമില്ലെന്നായിരുന്നു ആങ്ങളമാരുടെയും കേശവൻ മാമന്മാരുടെയും പ്രചാരണം. കൈ ഉയർത്തുമ്പോൾ കാണുന്നത് ശരീരമെന്നായിരുന്നു ആക്ഷേപം. സത്യത്തിൽ ടോപ്പിന് താഴെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ശരീരത്തിൻ്റെ അതേ നിറമുള്ള വസ്ത്രമാണ് ഭാവന ധരിച്ചിരിക്കുന്നത്. എന്ത് കിട്ടിയാലും എന്നെ വേദനിപ്പിക്കുന്ന ചിലരുണ്ട്. ആക്ഷേപിക്കുന്നതിലും അസഭ്യം പറയുന്നതിലുമാണ് അവരുടെ സന്തോഷം. അവർക്കതിലൂടെ മനസ്സിന് സന്തോഷവും സുഖവും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. അവരോട് എനിക്കൊന്നും പറയാനേ ഇല്ലെന്നാണ് ഭാവന വിവാദങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം സിനിമയിൽ കൂടുതൽ സജീവമാവുകയാണ് ഭാവന. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭാവന മലയാളത്തിൽ തിരിച്ചെത്തുകയാണ്. എൻ ടിക്കാക്കാക്ക ഒരു പ്രേമോണ്ടാരെന്ന ചിത്രത്തിലൂടെയാണ് ഭാവന മലയാളത്തിൽ തിരിച്ചെത്തുന്നത്. ഷെറഫുദ്ദീനാണ് ഭാവനയ്ക്കൊപ്പം പ്രധാന വേഷത്തിൽ. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. 5 വർഷത്തിന് ശേഷമാണ് നടി മലയാളത്തിൽ അഭിനയിക്കുന്നത്. 2017 റിലീസ് ചെയ്ത ആദം ജോൺ ആണ് നടി ഒടുവിലായി അഭിനയിച്ച മലയാള ചിത്രം.